ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ്. പൊട്ടാറ്റോ ടൊർണാറ്റോൻ്റെ റെസിപ്പിയാണ്. കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പിയാണ്, ഞങ്ങൾക്കും ഇഷ്ടമാണ് കേട്ടോ. നമുക്ക് നന്നായിട്ട് ഇറുക്കിൽ കുത്തിയിട്ട് നമുക്ക് കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് ഒന്ന് മുറിച്ചെടുക്കാം സ്പൈറലായിട്ട്. എന്നിട്ട് കോൺ പൗഡർ ഇല്ലെങ്കിൽ നോ പ്രോബ്ലം, നമുക്ക് മൈദയും ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് ഒരു മിക്സർ ബാറ്റർ തയ്യാറാക്കാം. കുറച്ച് ലൂസായിട്ടുള്ള ഒരു ബാറ്റർ തയ്യാറാക്കണം. എന്നിട്ട് നമ്മൾ സ്പൈറലായിട്ട് മുറിച്ചെടുത്ത ഉരുളക്കിഴങ്ങിനെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം, ഇങ്ങനെ ഡിപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ എന്താ വെച്ചാൽ ഈർക്കിൽ കൊടുക്കാം, ഇല്ലെങ്കിൽ നമ്മുടെ ഇതില്ലേ സ്റ്റിക്ക് അത് വാങ്ങിച്ചിട്ട് അതും ചെയ്യാം. പിന്നെ അതും ഇല്ലാത്തവരെന്ത് ചെയ്യാനാണ്, പച്ച ഈർക്കിയിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് പൊട്ടാറ്റോൻ്റെ മിഡിൽ പോർഷനിലൂടെ നന്നായിട്ടൊന്ന് ഇറക്കി കൊടുത്തതിന് ശേഷം കട്ടിംഗ് ബോർഡ് വെച്ചിട്ട് നമുക്ക് കത്തിയിൽ ഒന്ന് സ്പൈറലായിട്ട് മുറിച്ചെടുക്കണം. എന്നിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ഇങ്ങനെ നമ്മുടെ ആ ഇത് ഇടയിലൂടെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ എല്ലാം ഇങ്ങനെ ചെയ്തെടുക്കുക കേട്ടോ. ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് പൊട്ടാറ്റോ ടൊർണാറ്റോ. അങ്ങനെ എല്ലാം ഇങ്ങനെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം മൈദയുടെ മിക്സിയിലിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തിട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എണ്ണയിലിട്ടെടുത്താലോ. ലെറ്റ്സ് കം. അങ്ങനെ എണ്ണയിലിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുമ്പോൾ ഒന്ന് മറച്ചിട്ട് കൊടുക്കുക. നല്ല ഹൈ ഫ്ലെയിമിലായിരിക്കണം നമുക്ക് ഇത് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. പൊട്ടാറ്റോ ഇട്ട് കൊടുക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം. പിന്നെ കുട്ടികൾ ഇത് കിട്ടുമ്പോൾ വളരെയധികം സന്തോഷപ്പെടും. ഇപ്പോൾ നോമ്പ് കാലമായതുകൊണ്ട് അങ്ങനെ പുറത്ത് പോകാനൊന്നും ആർക്കും പറ്റില്ലല്ലോ. അപ്പോൾ ഇതിങ്ങനെ ചെയ്ത് കൊടുത്താൽ നമുക്ക് തന്നെ വീട്ടിലുണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് നമ്മുടെ പൊട്ടാറ്റോ ടൊർണാറ്റോ. ഇപ്പോൾ 120, 80 ഇങ്ങനെ പലവിധ പ്രൈസിലൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മുടെ പൊട്ടാറ്റോ ടൊർണാറ്റോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ 4 പൊട്ടാറ്റോ ടൊർണാറ്റോ റെഡി ആയിട്ടുണ്ട്. അവർ മിക്സ് ചെയ്തിട്ടുണ്ട് നമ്മുടെ മാഗിയുടെ മസാലയിലെ, അതും പിന്നെ ചാറ്റ് മസാല ഉണ്ടെങ്കിൽ ചാറ്റ് മസാലയും മുളക് പൊടി ഉപ്പും കൂടി ചേർത്തിട്ടുള്ളൊരു മിക്സാണ് ഇത്. നമുക്കൊന്ന് ചൂടോടെ തന്നെ നമുക്കിതൊന്ന് ഇട്ടുകൊടുക്കാം, നമ്മുടെ പൊട്ടാറ്റോ ടൊർണാറ്റോയിൽ ഇട്ടുകൊടുക്കാം. ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ സോസാണ് തയ്യാറാക്കാൻ പോകുന്നത്. നമ്മുടെ മയോണൈസും ടൊമാറ്റോ സോസും നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇങ്ങനത്തെ ബോട്ടിലോ ഇല്ലെങ്കിൽ നമ്മുടെ സ്പൂണോടോ കൊണ്ട് ഇങ്ങനെ ഒന്ന് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നല്ല അടിപൊളി പൊട്ടാറ്റോ ടൊർണാറ്റോ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഉണ്ടാക്കാൻ പോകുന്നത് ബ്രെഡ് ഷവർമയാണ്. അപ്പോൾ എപ്പോഴും ഞാൻ ഉണ്ടാക്കുന്ന പോലെ നമ്മുടെ ചിക്കനൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ബോൺലെസ് ചിക്കനാണ് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ 2 ബ്രെഡ് എടുത്തിട്ട് നന്നായിട്ട് ബ്രെഡ് വെച്ചതിന് ശേഷം ബ്രെഡ് വെച്ചിട്ട് ഒരു മൂടിയോ കൊണ്ടിട്ട് ഒന്ന് ബ്രൗൺ ഷേപ്പിലായിട്ട് എടുക്കാം. ബാക്കിയുള്ള ഭാഗം ഇങ്ങനെ ബ്രെഡ് ക്രംസ് ആയിട്ട് എടുത്ത് വെക്കാം. അങ്ങനെ റൗണ്ട് ഷേപ്പിൽ വന്നിട്ടുണ്ട്. ഇതിനെ മുട്ടയിൽ മുക്കിയിട്ട് മുട്ടയും ഉപ്പും കൂടി ചേർത്ത് മുട്ടയിൽ മിക്സ് ആക്കിയിട്ട് ഞാൻ 2 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. വേണമെങ്കിൽ എടുക്കാമെന്ന് വെച്ചിട്ടാണ് 2 മുട്ട എടുത്തിട്ടുള്ളത്. പിന്നെ അതിനെ കളയേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ 2 മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കും. പിന്നെ ബ്രെഡ് പോക്കറ്റിൻ്റെ ഫില്ലിംഗ് വന്നിട്ട് കാപ്സിക്കും കാരറ്റും ഉള്ളിയും പിന്നെ വേണമെങ്കിൽ കുക്കുംബറും ചേർത്തിട്ട് മയോണൈസ് ഇടാം. മയോണൈസും പിന്നെ ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. മയോണൈസ് ഇട്ടിട്ട് പിന്നെ നമ്മൾ പൊരിച്ച് വെച്ച ചിക്കനും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഫില്ലിംഗ് ആഡ് ചെയ്യുക കേട്ടോ. അടിപൊളി ഫില്ലിംഗ് റെഡിയാണ്. ഫില്ലിംഗ് ഉണ്ടാക്കുന്ന വീഡിയോ ഇടാൻ പറ്റിയില്ല, ഭയങ്കര തിരക്കായത്. ഇനി ഷേപ്പ് ചെയ്ത ബ്രെഡിലേക്ക് ഇത് നമ്മുടെ
മുട്ട ബീറ്റ് ചെയ്തതിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കണം. നന്നായിട്ടൊന്ന് സൈഡൊക്കെ ഡിപ്പ് ചെയ്തതിന് ശേഷം ബ്രെഡ് ക്രംസിൽ കവർ ചെയ്തെടുക്കാം. ഇങ്ങനെ ഓരോന്നായിട്ട് നന്നായിട്ട് സൈഡും എല്ലാം നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. ഇത് നന്നായിട്ട് കൈയോട് തന്നെ ഇങ്ങനെ പറ്റിച്ചു കൊടുക്കണം, ഇല്ലെങ്കിൽ എണ്ണയിലേക്ക് പോകട്ടോ. ഈ ബ്രെഡ് ക്രംസ് ഫുള്ള് എണ്ണയിലേക്ക് പോകുന്നതായിരിക്കും. അതുകൊണ്ട് നന്നായിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ റൗണ്ട് ഷേപ്പ് വേണമെങ്കിൽ ഇങ്ങനെയും ചെയ്യാം, ഇല്ലെങ്കിൽ നമ്മുടെ അതേ ബ്രെഡിൻ്റെ ഷേപ്പിലോട്ട് തന്നെ ഇങ്ങനെ അങ്ങനെയും ചെയ്യാം കേട്ടോ. അവരവിടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാവുന്നതാണ്. ഇനി ആ ബ്രെഡ് എണ്ണയിലോട്ട് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം, ഇല്ലെങ്കിൽ എണ്ണ പിടിക്കുന്നതായിരിക്കും. ഓക്കെ, അങ്ങനെ ചെയ്യാം. പിന്നെ ഈ ബ്രെഡ് ഷവർമ തിന്നാൽ പെട്ടെന്ന് നമ്മുടെ വയറെന്ന് പറയും, അത്രയും നല്ല ഫുള്ളായിട്ട് കവർ ചെയ്തിട്ടുള്ള ഒരു ബ്രെഡ് ഷവർമയാണ്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.